ഏവർക്കും സി എസ് സി ബ്രാങ്ക് ഹോൾഡറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറച്ച് പ്രൊഡക്റ്റിന്റെ പേരുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ പ്രൊഡക്റ്റിന്റെ പേരുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ ചോദ്യവും കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. നേരിട്ട് ചോദ്യത്തിലേക്ക് കടക്കാം. കേരജം കോക്കനട്ട് ഓയിൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മാർക്കറ്റ് ഫെഡ് ആണ് ഉത്തരം. കേരജം കോക്കനട്ട് ഓയിൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മാർക്കറ്റ് ഫെഡ്. കേരജം കോക്കനട്ട് ഓയിൽ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മാർക്കറ്റ് ഫെഡ് ആണ്. അടുത്ത പ്രൊഡക്റ്റിന്റെ പേരിലേക്ക് പോകാം. റിഫ്രഷ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മിൽമ. മിൽമയുടെ പ്രൊഡക്റ്റാണ് റിഫ്രഷ് എന്നത്. അപ്പോൾ റിഫ്രഷ് ആരുടെ പ്രൊഡക്റ്റാണ്? മിൽമയുടെ പ്രൊഡക്റ്റാണ്. ഇനി മിൽമയുടെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റാണ് അടുത്തതായി പറയുന്നത്, ചോക്കോബൈറ്റ്. ചോക്കോബൈറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മിൽമ. മിൽമയുടെ പ്രൊഡക്റ്റാണ് ചോക്കോബൈറ്റ്. അപ്പോൾ രണ്ട് മിൽമയുടെ രണ്ട് പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞു, റിഫ്രഷും ചോക്കോബൈറ്റും. അടുത്തതായി പറയുന്നത് മത്സ്യഫെഡിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ന്യൂട്രിഫിഷ്. ന്യൂട്രിഫിഷ് എന്നത് മത്സ്യഫെഡിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. നല്ല ഗുണനിലവാരമുള്ള മീൻ ലഭിക്കുന്നതിനായിട്ട് മത്സ്യഫെഡ് ആരംഭിച്ചതാണ് ഫ്രഷ് മീൻ. അതുകൂടി ഇതിനോടൊപ്പം ഒന്ന് പഠിച്ചു വയ്ക്കുക. ഫ്രഷ് മീൻ മത്സ്യഫെഡ് ആരംഭിച്ചതാണ് എന്ന് ഓർത്തു വയ്ക്കുക. ചിറ്റിൻ, ചിറ്റ്സൺ ആർ ദി പ്രൊഡക്ട്സ് ഫ്രം മത്സ്യഫെഡ്. മത്സ്യഫെഡിൻ്റെ പ്രൊഡക്ട്സ് ആണ് ചിറ്റിനും ചിറ്റ്സനും. അപ്പോൾ പഠിച്ചു വയ്ക്കേണ്ട മറ്റ് ഒരു പോയിന്റാണ്. അപ്പോൾ മത്സ്യഫെഡിൻ്റെ പ്രൊഡക്ട്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ന്യൂട്രിഫിഷ്, ചിറ്റിൻ, ചിറ്റ്സൺ. അതുപോലെ അവരുടെ നല്ല മീൻ കിട്ടുന്നതിനായി അവർ കൊണ്ടുവന്നതാണ് ഫ്രഷ് മീൻ എന്നും ഓർത്തു വയ്ക്കുക. ഇനി അടുത്തതായി, അപ്പോൾ കേര, കേര കേഷ്, കേര ഗോൾഡ്, കോക്കനട്ട് ഓയിൽ, ഇത് മൂന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? കേര ഫെഡാണ്. അപ്പോൾ കേര, കേര കേഷ്, കേര ഗോൾഡ്, കോക്കനട്ട് ഓയിൽ, ഇത് മൂന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? കേര ഫെഡാണ്. കേരജം ആരുടെ ആയിരുന്നു? അത് തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്, അതുകൊണ്ടാണ് ഒന്നുകൂടി പറയുന്നത്, കേരജം മാർക്കറ്റ് ഫെഡിൻ്റെയാണ്. പക്ഷേ കേര, കേര കേഷ്, കേര ഗോൾഡ് എന്നിവ കേര ഫെഡിൻ്റെയാണ്. തെറ്റുന്ന ഒരു ചോദ്യമാണ്, അതുകൊണ്ട് ഒന്നുകൂടി അത് തറവായി പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തതായി, ഡയറക്റ്റ് ടു കിച്ചൺ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് കേര ഫെഡ്. ഡയറക്റ്റ് ടു കിച്ചൺ എന്നത് ആരുടെ പ്രൊഡക്റ്റാണ്? കേര ഫെഡിൻ്റെ പ്രൊഡക്റ്റാണ്. ഡയറക്റ്റ് ടു കിച്ചൺ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് കേര ഫെഡ്. ഇനി അടുത്തതായി, റെയിൻബോ ചപ്പൽ, ന്യൂട്രിക്കോ, വിർജിൻ കോക്കനട്ട് ഓയിൽ, ലഷ് ബേബി ഓയിൽ ആർ ദി പ്രൊഡക്ട്സ് ഓഫ് റെപ്കോ. റെയിൻബോ ചപ്പൽ, ന്യൂട്രിക്കോ, വിർജിൻ കോക്കനട്ട് ഓയിൽ, ലഷ് ബേബി ഓയിൽ ആർ ദി പ്രൊഡക്ട്സ് ഓഫ് റെപ്കോ. റെപ്കോയിൻ്റെ പ്രൊഡക്ട്സ് ആണ് ഈ പറഞ്ഞതൊക്കെ. പ്രൊഡക്റ്റിൻ്റെ പേരുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ചോദ്യങ്ങൾ, സ്പെഷ്യൽ ക്ലാസ് മുതലായ ഒത്തിരിയേറെ ക്ലാസ്സുകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. എങ്കിൽ നേരിട്ട് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഫാമിലി കറി പൗഡർ ഈസ് എ പ്രൊഡക്റ്റ് ഫ്രം റെയ്ഡ്കോ. ഫാമിലി കറി പൗഡർ ഈസ് എ പ്രൊഡക്റ്റ് ഫ്രം റെയ്ഡ്കോ. അടുത്തതായി, ഭാരത് ജൈവ ഗോൾഡ് ഈസ് എ ഫെർട്ടിലൈസർ പ്രൊഡക്റ്റ് ബൈ റബ്ബർ മാർക്ക്. ഭാരത് ജൈവ ഗോൾഡ് ഈസ് എ ഫെർട്ടിലൈസർ പ്രൊഡ്യൂസ്ഡ് ബൈ റബ്ബർ മാർക്ക്. അടുത്തതായി, പെരിയാർ മിക്സ്ചർ ഈസ് എ പ്രൊഡക്റ്റ് ബൈ റബ്ബർ മാർക്ക്. പെരിയാർ മിക്സ്ചർ ആരുടെ പ്രൊഡക്റ്റാണ്? റബ്ബർ മാർക്കിൻ്റെ പ്രൊഡക്റ്റാണ്. ഓർത്തു വയ്ക്കേണ്ടതാണ്, പെരിയാർ മിക്സ്ചർ ഈസ് എ പ്രൊഡക്റ്റ് ബൈ റബ്ബർ മാർക്ക്. നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായി വരുന്ന കുറച്ച് പ്രൊഡക്റ്റിൻ്റെ പേരുകളാണ് ഈ പറഞ്ഞതൊക്കെ. ഓരോ പ്രൊഡക്റ്റിൻ്റെ പേരും എഴുതി പഠിക്കുക, കൃത്യമായി തന്നെ മനസ്സിൽ ഓർത്തു വയ്ക്കുക, കാരണം അത്രയേറെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.